1982 നവംബർ ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യൻ സ്വാമി ആനന്ദതീർത്ഥന് ഗുരുവായൂർ ഊട്ടുപരയിൽ വെച്ച് മർദ്ദനമേറ്റു. ബ്രാഹ്മണർക്ക് മാത്രമായി സദ്യ നടത്തുന്നതിലുള്ള പ്രതിഷേധമായിരുന്നു കലഹ കാരണം. വിവിധ ക്ഷേത്രങ്ങളിൽ ഐത്തത്തിനെതിരെ പലവട്ടം പ്രതിഷേധിക്കുകയും മർദ്ദനമേൽക്കുകയും ചെയ്ത ചരിത്രമുണ്ട് ആനന്ദതീർത്ഥന്. ഗുരുവായൂർ സംഭവം അന്നോളം ആരും ശ്രദ്ധിക്കാതിരുന്ന ഐത്താചരണത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതായി മാറി. വൈകാതെ തിരുവനന്തപുരത്ത് നിന്ന് പദയാത്ര ആരംഭിച്ചു. കേരള ഹരിജൻ ഫെഡറേഷൻ പ്രസിഡന്റ് കല്ലറ സുകുമാരന്റെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പദയാത്ര ഗുരുവായൂരിലെത്തി. ക്ഷേത്രം മാനേജിംഗ് കമ്മിറ്റി അവരെ ഊട്ടുപുരയിലേക്ക് ക്ഷണിച്ചു. മുഖ്യമന്ത്രിക്കൊപ്പം സംഘം ഉച്ചസദ്യ കഴിച്ചു. പൂജാവിധികളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഭാഗമായി ഗുരുവായൂർ അമ്പലത്തിൽ ബ്രാഹ്മണർക്ക് പ്രത്യേകം ഭക്ഷണം നൽകുന്നത് നിർത്തലാക്കുന്നത് പരിഗണിക്കുകയാണ് എന്ന് ക്ഷേത്രം അധികൃതർ അറിയിച്ചു. ദൗത്യം പൂർണ്ണ വിജയം എന്ന് ക്ഷേത്രദർശനവും ഊട്ടുപുര സദ്യയും കഴിഞ്ഞ ശേഷം കല്ലറ സുകുമാരനും വ്യക്തമാക്കി. ക്ഷേത്രത്തിലെ മന്ത്രതന്ത്രവിധികളിൽ അവസാന തീരുമാനം തന്ത്രി ചെന്നാസിന്റേതെന്ന് മുഖ്യമന്ത്രി കെ കരുണാകരൻ പറഞ്ഞു. തന്ത്രി വിവേചനം കാണിച്ചാലോ ചോദ്യമുയർന്നു. മുഖ്യമന്ത്രി പറഞ്ഞു, ക്ഷേത്രത്തിൽ ജാതീയമായ തരംതിരിവുകളില്ല, അത് അനുവദിക്കുകയുമില്ല. ഇപ്പോഴുള്ളത് ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗം മാത്രമാണ്. എനിക്കുള്ള സ്വാതന്ത്ര്യം ദളിതർക്കും വേണം, അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. എനിക്ക് ഗുരുവായൂരപ്പന്റെ തൃപ്പാദങ്ങളിൽ പൂവിടാൻ മോഹമുണ്ട്, എന്നാൽ അനുവദനീയമല്ലല്ലോ. നയപരമായ ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം സാധ്യമാക്കാം എന്ന് കെ കരുണാകരൻ ഒരിക്കൽ കൂടി തെളിയിക്കുകയായിരുന്നു.